അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ വിശ്വകർമ്മ ദിനം അതിവിപുലമായി ആഘോഷിക്കും. വിശ്വകർമ്മ ദിനമായ 17 മഹാഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനം എന്നിവ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രണ്ടു വർഷത്തെ പ്രതിസന്ധിയിൽ മുങ്ങി നിന്നിരുന്ന വിശ്വകർമ്മ ദിനം സെപ്റ്റംബർ 17 രാജ്യമൊട്ടാകെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിസന്ധികൾക്ക് ശേഷം ആഗതമായിരിക്കുന്ന വിശ്വകർമ്മ ദിനത്തെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുവാനാണ് അഖില കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. മഹാശോഭയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവയോടുകൂടി ഇത്തവണ വണ്ടിപ്പെരിയാറിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിക്കും. സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ സെപ്റ്റംബർ 17 ശനിയാഴ്ച രാവിലെ 9:30 വണ്ടിപ്പെരിയാർ കക്കി ജംഗ്ഷനിലെ മഹാശോഭയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും ആ മഹാശോഭയാത്ര എല്ലാ ശാഖകളെയും കോർത്തിണക്കിക്കൊണ്ട് ബാദ്യമേള അകമ്പടിയോടുകൂടി വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഗമിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് 11:00 സാംസ്കാരിക സമ്മേളനം അതിവിപുലമായ രീതിയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്നു. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട മന്ത്രി ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറാണ്. രാവിലെ 9:00 പതാക ഉയർത്തും. തുടർന്ന് വിശ്വകർമ്മരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാശോഭയാത്രയും നടക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുകുമാരൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധ പുരസ്കാരങ്ങളുടെ വിതരണം വാഴൂർ സോമൻ MLA നിർവഹിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GG ഫിലിപ്പ്, സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ, ഭാരവാഹികളായ പുഷ്പ ബിജു, MD അശോകൻ, TT ജയ്മോൻ, R രൂപേഷ്, PT വിനോദ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പീരുമേട്.